നമസ്കാരം കോൺഗ്രസിന് അടി പതറുകയാണ് പല സംസ്ഥാനങ്ങളിലും അധികാരമുൾപ്പെടെ നഷ്ടപ്പെട്ടു കൊണ്ടുപിരിക്കുന്നു ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി കോൺഗ്രസിനെതിരെ ചില ഗുരുതര ആരോപണങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ നടത്തിയിരുന്നു വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ രാഹുൽ ഗാന്ധിയും കുടുംബവും ഇത്രയും കാലം എ ടി എം ആയി ഉപയോഗിച്ചുവെന്ന് സ്മൃതി ഇറാനി പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ കുടുംബം മണിപ്പൂരിനെ എ ടി എം ആയി ഉപയോഗിച്ചുവെങ്കിലും പ്രധാനമന്ത്രി മോദി കിസാൻ സമ്മാൻ നിധി പദ്ധതി ആരംഭിച്ചു പതിനൊന്ന് കോടി കർഷകർക്ക് പ്രതിവർഷം ആറായിരം രൂപ നൽകുന്നുണ്ടെന്നും സ്മൃതി ഇറാനി ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്ത് വീണ്ടും അധികാരത്തിൽ വന്നാൽ മണിപ്പൂരിലെ കർഷകർക്ക് രണ്ടായിരം രൂപ കൂടി നൽകുമെന്നും മന്ത്രി തുറന്നടിച്ചു സംസ്ഥാനത്ത് അഭിവൃദ്ധി കൊണ്ടുവരാനും ജനങ്ങൾ അന്തസ്സോടെ ജീവിക്കാനും മാത്രമേ ബി ജെ പി പ്രവർത്തിക്കുകയുള്ളൂ ഫെബ്രുവരി ഇരുപത്തി എട്ടിന് ശേഷം മണിപ്പൂരിൽ ബി ജെ പി ആദ്യ എയിംസ് കൊണ്ടുവരും മണിപ്പൂരിന്റെ അഭിമാനമാണ് പെൺകുട്ടികൾ അവരുടെ പഠനത്തിനായി ഞങ്ങൾ അവർക്ക് സ്കൂട്ടിയും ലാപ്ടോപ്പും നൽകുമെന്നും സ്മൃതി ഇറാനി വാഗ്ദാനം ചെയ്തു മണിപ്പൂരിൽ രണ്ട് ഘട്ടങ്ങളിലായാണ് അറുപത് നിയമസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആദ്യഘട്ട വോട്ടെടുപ്പ് ഫെബ്രുവരി ഇരുപത്തിയെട്ടിനും രണ്ടാം ഘട്ടം മാർച്ച് അഞ്ചിനും നടക്കും മാർച്ച് പത്തിനാണ് ഫലം പ്രഖ്യാപിക്കുക കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപതംഗ മണിപ്പൂരിൽ കോൺഗ്രസ് ആകെ ഇരുപത്തിയെട്ട് സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ഉയർന്നിരുന്നു എന്നാൽ കോൺഗ്രസിന് സർക്കാർ രൂപീകരിക്കാൻ കഴിഞ്ഞില്ല ഒട്ടേറെ എം എൽ എ കൂറുമാറുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് ശേഷം നാഗ പീപ്പിൾസ് ഫ്രണ്ട് നാഷണൽ പീപ്പിൾസ് പാർട്ടി ലോക് ജനശക്തി പാർട്ടി എന്നീ മൂന്ന് പ്രാദേശിക പാർട്ടികളുടെ പിന്തുണയോടെ ബി ജെ പി സംസ്ഥാനത്ത് സർക്കാർ രൂപീകരിച്ചു അതേസമയം ഒരു സ്വതന്ത്ര എം എൽ എയുടെ പിന്തുണയും ലഭിച്ചു രണ്ടായിരത്തി പതിനാറിൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്ന എൻ സിംഗ് മണിപ്പൂരിലെ പന്ത്രണ്ടാമത്തെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തി ഒന്ന് സീറ്റുകളിലാണ് ബി ജെ പി വിജയിച്ചത് അതേസമയം മണിപ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പരമ്പരാഗത നൃത്തം ചെയ്യുന്നവർക്കൊപ്പം കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ചുവടുവെച്ചത് വലിയ വാർത്താ പ്രാധാന്യവും സോഷ്യൽ മീഡിയയിൽ തരംഗവുമായിരുന്നു മണിപ്പൂരിലെ ഇംഫാൽ ഈസ്റ്റിലെ വാങ്ഗിയിൽ നടന്ന ഒരു പരിപാടിക്കിടെയായിരുന്നു സ്മൃതി ഇറാനി നർത്തകർക്കൊപ്പം അണിചേർന്നത് അതേസമയം രാജ്യം ഏറെ ഉറ്റുനോക്കുന്ന പഞ്ചാബ് നിയമസഭാ തിരഞ്ഞെടുപ്പ് നാളെയാണ് നടക്കുന്നത് നൂറ്റി പതിനേഴ് മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുക തൊണ്ണൂറ്റിമൂന്ന് വനിതകൾ ഉൾപ്പെടെ ആയിരത്തി മുന്നൂറ്റി നാല് സ്ഥാനാർത്ഥികളാണ് നാളെ ജനവിധി തേടുന്നത് സീറ്റ് വിഭസനമെല്ലാം നേരത്തെ പൂർത്തിയാക്കി മുന്നണി പ്രചാരണത്തിൽ ഏറെ മുന്നേറിക്കഴിഞ്ഞ ബി ജെ പി അറുപത്തി അഞ്ചിടങ്ങളിലും ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന്റെ പാർട്ടിയായ പഞ്ചാബ് ലോക് കോൺഗ്രസ് മുപ്പത്തി ഏഴ് മണ്ഡലങ്ങളിലും മറ്റൊരു സഖ്യകക്ഷിയായ അകാലിദൾ സംയുക്ത പതിനഞ്ച് സീറ്റുകളിലും മത്സരിക്കുന്നു രണ്ടു തവണ തങ്ങളെ അധികാരത്തിലെത്തിക്കാൻ മുഖ്യ പങ്കുവഹിച്ച വഹിച്ച അമരീന്ദർ സിംഗിന്റെ അഭാവത്തിൽ പഞ്ചാബിൽ കോൺഗ്രസ് നിലം എന്ന് ഉറ്റുനോക്കുകയാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ നവജോത് സിംഗ് സിദ്ധുവും ചരൺജിത് സിംഗ് ചന്നിയും തമ്മിലുള്ള ഉൾപോലും കോൺഗ്രസിന് തിരിച്ചടിയാവുമോയെന്നും കണ്ടറിയേണ്ടി വരും അതേസമയം തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്നലെ വൈകിട്ടോടെ അവസാനിച്ചിരുന്നു എന്തായാലും ഇനി നമ്മൾ കാണാൻ പോകുന്നത് തെരഞ്ഞെടുപ്പിന്റെ ചൂടേറിയ പോരാട്ടങ്ങളാണ് പഞ്ചാബ് ഏറെ ഉറ്റുനോക്കുന്ന ഒരു സംസ്ഥാനവുമാണ് വരുന്ന തിരഞ്ഞെടുപ്പിൽ യുപിയും പഞ്ചാബും അവിടുത്തെ ജനങ്ങളുടെ വിധിയെഴുത്തും ഏറെ നിർണായകമായിരിക്കും വെബ് ഡെസ്ക് തത്വമേന്യൂസ്